ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് ചർച്ചയാകുന്നത്. ദിൽഷദ് പയ്യപ്പള്ളി എന്നയാളാണ് പ്രമുഖ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഒരു തരം മറവിപ്പോടെയാണ് ഞാനിത് എഴുതുവാനിരിക്കുന്നത്. എത്രമാത്രം അപകടങ്ങളാണ് നമ്മൾ അറിയാതെ പോലും അറിഞ്ഞിരിക്കുന്നത് എന്ന തിരിച്ചറിവിന്റെ ഒരു മടുപ്പ്. ദിവസങ്ങൾക്ക് മുൻപ് 11 വയസ്സുള്ള അർച്ചന എന്നൊരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അധികം വൈകാതെ തന്നെ അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞു. കൊലപാതകയും അതിലേക്ക് നയിച്ച കാരണവും അറിഞ്ഞപ്പോഴാണ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ ഞെട്ടിയത്. എടപ്പാൾ പോരൂക്കരയിലെ വീട്ടിൽ നിന്ന് ആനക്കരയിലെ അമ്മ വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു അർച്ചന. സന്തോഷത്തിന്റെ നാളുകൾ. എല്ലാവരും പുറത്തു പോയപ്പോൾ വീട്ടിൽ അവശേഷിച്ചത് മരണപ്പെട്ട 11-കാരിയും അമ്മയുടെ സഹോദരി മകളായ 14-കാരിയും അമ്മൂമ്മയും. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തൊടിയിൽ തേങ്ങയിടാൻ ആളെത്തിയതിനാൽ അമ്മൂമ്മ തൊടിയിലേക്ക് പോയി. ഇന്നേരമാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. കൊലപാതകി സഹോദരിയായ 14-കാരി തന്നെ. എന്തിനായിരുന്നു ഈ അരും കൊല? പകയും അസൂയയും ആ 14-കാരിയുടെ കുഞ്ഞിള മനസ്സിൽ പിശാചിനെ വളർത്തിയത് എന്തിനായിരുന്നു? ഒരു നിമിഷം അവൾ അവളെ തന്നെ മറന്നു. ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് സഹോദരിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്നുകളഞ്ഞു. അത്രമേൽ ഒറ്റപ്പെടലും കളിയാക്കലും അവളെ പിശാജാക്കിയിരുന്നു. ഒന്നുമറിയാത്ത ആ കുഞ്ഞുജീവൻ നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ തകർന്ന് സോഫയിൽ ഉറക്കത്തിലെന്ന പോലെ നിത്യതയിലേക്ക് മയങ്ങി. പോലീസിന് കാര്യങ്ങൾ ഏറെക്കുറെ ആദ്യമേ ബോധ്യപ്പെട്ടിരുന്നു. കുറ്റബോധം ആ 14-കാരിയെ തളർത്തി. അവളെല്ലാം പോലീസുകാരോട് തുറന്നു പറഞ്ഞു. അർച്ചന പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഇത്തവണ US സ്കോളർഷിപ്പും കിട്ടിയിരുന്നു. വീട്ടുകാർ അവളെ അനുമോദനം കൊണ്ട് മൂടിയപ്പോൾ സഹോദരിയായ താൻ ഏറെ ഒറ്റപ്പെട്ടു. എല്ലാവർക്കും അവളെ മതി. കണ്ടു പഠിക്കുക അവളെ. അർച്ചന അർച്ചന എങ്ങും അവൾ മാത്രം. അവളെ മാത്രം മതി എപ്പോഴും. ദേഷ്യം പകയായി. പകയുടെ ഒടുവിൽ അവളെ കൊല്ലണമെന്നായി. ഒന്നും ചിന്തിച്ചില്ല. ഷാൾ മുറുക്കി കൊന്നുകളഞ്ഞു. ആ 14-കാരി കണ്ണീരോടെ എല്ലാം തുറന്നു പറഞ്ഞു. കൊലപാതകയെങ്കിലും ആ 14-കാരിയുടെ വാക്കുകൾ വീട്ടുകാരെയും പോലീസുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു. കൊല്ലപ്പെട്ടതും കൊലയാളിയും ഒരേ ചെടിയുടെ പൂക്കൾ. ആ കുടുംബത്തിന്റെ സങ്കടത്തിന് ആർക്ക് ആശ്വാസം നൽകാനാവും? നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആരാണിവിടെ കുറ്റക്കാർ? ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് സംസാരിക്കരുതെന്ന യാഥാർത്ഥ്യം എത്ര രക്ഷിതാക്കൾ പാലിക്കാറുണ്ട്? പലപ്പോഴും ഈ താരതമ്യപ്പെടുത്തൽ കുറ്റപ്പെടുത്തലിലൂടെയാണ്. സിനിമയും കാഴ്ചകളും കുഞ്ഞു മനസ്സുകളെ പല കള്ളത്തരങ്ങൾക്കും ക്രൂരതകൾക്കും സ്വാധീനം ചെലുത്തുന്നുണ്ട്. സൗഹൃദവും സ്നേഹവുമുള്ള കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമാണ് പരിഹാരം. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.